വീട്ടിനകത്ത് കേറ്റാൻ പാടില്ലാത്തവളെ ഇവിടെ പിടിച്ചു നിർത്താൻ ഇതുപോലെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും ഓരോരോ സമയത്ത് അതുകൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായാ മതിയായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ കരച്ചിൽ നിർത്താൻ അമ്മ വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടു പോയല്ലേ പറ്റൂ എന്നാലും മണ്ടത്തരാ കാണിച്ചത് ഇനിയിപ്പോ അവൾക്ക് അവിടെ പിടിച്ചേക്ക് അവസരമായില്ലേ അത് നിനക്ക് രസിക്കുന്നില്ല അല്ലേ അവൾ അവിടെ നിക്കാൻ പാടില്ല അത് ഞാൻ സമ്മതിക്കൂല അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം സമ്മതിക്കേണ്ട അവര് സമ്മതിച്ചു കഴിഞ്ഞു രോഹിണി അങ്ങനെ വന്ന് വിളിച്ചെങ്കിലും നന്ദന് താല്പര്യം കാണൂല അവിടെ ആർക്കും ഇഷ്ടമായി കാണില്ല ആശുപത്രിയിൽ കുഞ്ഞിനെ കാണാൻ വന്നത് രോഹിണി മാത്രമാ എന്ന് വെച്ചാ രോഹിണിക്ക് മാത്രമേ അവിടെ അല്പമെങ്കിലും സഹതാപം ഉള്ളൂ അതുകൊണ്ട് രോഹിണി വന്നത് ഏതായാലും അവള് വന്ന് വിളിച്ചു നിന്റെ പെങ്ങള് പോയി ഇനി ഇപ്പൊ അവൾ അവിടെ കഴിയും അങ്ങനെ കഴിയണ്ട അവളോ അവിടെ ചെന്ന് ഞാൻ അടിച്ചിറക്കും ഇപ്പൊ അവരൊക്കെ ചിന്തിക്കുന്നത് ഈ കളിയിൽ ഞാനും അച്ഛനും ഒക്കെ പങ്കാളികളാണെന്നായിരിക്കും അത് പാടില്ലല്ലോ നീ എന്താവശ്യോടാ കാണിക്കാൻ പോകുന്നത് സ്വന്തം പെങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമ്പോ അത് തട്ടിത്തെറിപ്പിക്കാൻ നോക്കുവാണോ അവിടേക്ക് അവള് പോയാ അവക്ക് ജീവിതം ഉണ്ടാവും എന്നാ അതോടെ അവിടെ ഉള്ളവരുടെ ജീവിതം തകരും അതിന് ഞങ്ങൾ അവര് സമ്മതിക്കൂല പിന്നെ അവളെ അവളെ കുഞ്ഞിനെ നീ നോക്കുവോ ഇവിടെ ഉള്ളത് കഴിച്ചാ മതി നിന്റെ പോളും കൊച്ചുപോളും അല്ലാതെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കണ്ട ഈ കുഞ്ഞിനെ വെച്ച് വിലപേശൽ നടത്തുന്നു ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു അതിനാണല്ലോ ആദ്യമേ അതിനെ അവിടെ തള്ളിയിട്ടെങ്കിൽ പോകുന്നത് നന്ദിയില്ലാത്തവള് മനുഷ്യനായി ഇത്രയെങ്കിലും ആത്മാഭിമാനം വേണം ഞാനത് കാണട്ടവളടക്കി അകത്തോട്ടെങ്ങനെ പോയിരുന്നോളൂ നിങ്ങള് ഇതിനെല്ലാം തലച്ചോളൂ നിങ്ങളാ ഇങ്ങനെ പെങ്ങന്മാരുടെ വഴി മുട്ടിക്കുന്ന ഒരാങ്ങള് കാണോ മക്കളെ കുത്തുപോലെ എടുപ്പിക്കുന്ന അച്ഛൻ കാണോ മിണ്ടരുത് നീ ഇനി കുറച്ചാലേ മടങ്ങി വരുന്ന മകളെയും കൊച്ചുമകളെയും കൊണ്ട് നീയും പുറത്തു പോണ്ടി വരും മനസ്സിലായി എന്ത് പണിയാ അമ്മയെ കാണിച്ചത് രോഹിണി എന്തിനാ ഇങ്ങനെ കൂടെ കൂടെ അബദ്ധം കാണിക്കുന്നത് അത് പിന്നെ കുഞ്ഞു കിടന്ന് കരഞ്ഞപ്പോ അങ്ങനെയെങ്കിൽ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് വിടണമായിരുന്നു അത് തന്നെയാ ഞാനും പറയുന്നത് അവള് കണക്ക് കൂട്ടിയ ഓരോന്ന് ചെയ്യുന്നത് ഇതിന്റെ എല്ലാം ആണി എന്റെ അമ്മയാ അതുകൊണ്ടാ ആശുപത്രി വിട്ടപ്പോ എന്നെ അറിയിക്കാതെ വേറെ ഓട്ടോ വിളിച്ചത് ഞാൻ കൂടെ ഉണ്ടെങ്കി ഇത് നടക്കൂലല്ലോ നന്ദ വിഷമിക്കണ്ട ഞാൻ അവളെ വിളിച്ചോണ്ട് പൊക്കോളാം അതിൽ എനിക്ക് ഒരു വിഷമവും അവൾ ഒരിക്കലും ഇവിടെ ജീവിക്കേണ്ട പെണ്ണല്ല കുഞ്ഞിനെ കണ്ടപ്പോ എന്റെ മനസ്സു ഒന്ന് പതറിപ്പോയി എന്ന് വെച്ചാ ഇവനെ പോലൊരു കുഞ്ഞ് അതിനെ കളയാൻ എങ്ങനെയാ മനസ്സ് വരിക ഇപ്പൊ എന്തായി അവളും അവളുടെ അമ്മയും ചിന്തിച്ചെടുത്ത് തന്നെ കാര്യങ്ങളെത്തി നന്ദ എന്തിനാ ഇത്രയും സമയം ക്ഷമിച്ചത് കുഞ്ഞിനെ കയ്യോടെ അവളുടെ മുമ്പിൽ കൊണ്ടുപോയി ഇട്ടുകൊടുത്തൂടായിരുന്നോ ഇവിടെ ആരും സമ്മതിച്ചില്ല എന്ന് വെച്ചാ സഹതാപം തലക്ക് പിടിച്ച ആൾക്കാര് അതുകൊണ്ട് ശരിയെന്ന് തോന്നുന്നത് ചെയ്താലും തിരുത്താൻ ശ്രമിക്കും അവസാനം കിടന്ന് നെറ്റോട്ട് ഓടുകയും ചെയ്യും എത്രയെത്ര വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ കഴിഞ്ഞു അമ്മേ അവളും അവളുടെ അമ്മയും ഒരിക്കലും മാറൂല ദൈവങ്ങൾ പോലും തോറ്റടത്ത്
ഇനി നിങ്ങളൊക്കെ എന്തിനാ മത്സരിക്കാൻ നിൽക്കുന്നത്? അവൾ അങ്ങനെ ആയി പോയിന്ന് കരുതി ആ കുഞ്ഞ് എന്തു പിഴച്ചു നരാ. ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് ഒരിക്കൽ അവളെ പിടിച്ച് അകത്ത് കയറ്റിയതാ. കുഞ്ഞ് വയറ്റിൽ ഉണ്ടായിട്ട് പോലും ഒരുത്തനൊപ്പം കൂടി ഈ കുടുംബം നശിപ്പിക്കാനാ അവള് നോക്കിയത്. ബന്ധം പിരിയാൻ തീരുമാനിച്ചിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞ നന്ദന പറഞ്ഞാ മതി. ഈ വീടിന് പറ്റിയ പെണ്ണല്ല അവള്. അമ്മയ്ക്കൊരു കുഞ്ഞിനെ വേണമെങ്കിൽ നന്ദം വേറെ കല്യാണം കഴിക്കട്ടെ, അതോടാ പ്രശ്നത്തിന് പരിഹാരമാവുമല്ലോ. അതിനു വേണ്ടി കലഹിക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ ആരും സഹിക്കരുത്. എനിക്ക് എത്ര പറയാനുള്ളൂ. ഇനി അവള് പോകുന്ന തോന്നുന്നില്ല. അങ്ങനെ ഈ വീട് ആഗ്രഹം എനിക്ക് നിർബന്ധമുണ്ട്, അതുകൊണ്ടാ നിന്നടുത്ത് ഇറങ്ങാൻ പറഞ്ഞത്. ഇല്ല, എന്റെ കുഞ്ഞിന് നല്ല ഭക്ഷണം കിട്ടണം, അതിന് നല്ല നിലയിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാവണം, അതിന് ഇവിടെ നിന്നാലേ പറ്റൂ. എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്, ഞാൻ കല്യാണം കഴിച്ച് വലതുകാൽ വെച്ച് കയറിയ വീട്, അവിടെ ഞാൻ എന്റെ കുഞ്ഞും താമസിക്കേണ്ടത്. കല്യാണം കഴിക്കുന്നത് കേറി ചെന്ന വീട് കുട്ടിച്ചവറാക്കാൻ അല്ലടി, കുളം തോണ്ടതല്ല. ഇപ്പൊ ഇവിടെ മൊത്തത്തിൽ ഒരു ശാന്തതയൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഒരു മനസമാധാനമുണ്ട്. അത് നീ ആറ്റി കളയാൻ ഞാൻ സമ്മതിക്കൂല. നരേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇവിടെ നിന്ന് ഒരു ചുവട് മുന്നോട്ട് വെക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ല. വേണ്ട വേണ്ട നരാ, കുഞ്ഞു കരയുമ്പോ ഇവളുടെ ഉള്ളു പെടയത്തില്ല, എന്നാ ബാക്കിയുള്ളവരുടെ അവസ്ഥ അതല്ല. അതുകൊണ്ട് ബലം പ്രയോഗിച്ച് കൊണ്ടുപോണ്ട, ഇവളിവിടെ നിന്നോട്ടെ. അതെല്ലാവർക്കും അറിയാം, ആ കുഞ്ഞൊന്ന് വളരുന്നത് വരെ സഹിച്ചേ പറ്റൂ. അത്രയും നാള് മതി ഇവക്ക് കുടുംബം ഇല്ലാതാക്കാൻ. ദയവ് ചെയ്ത് എന്നെയും എന്റെ അച്ഛനെയും ഈ കാര്യത്തിൽ തെറ്റിദ്ധരിക്കരുത്. ഈ നാടകത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല. കൊല്ലവളോടി നിന്നെ നീ മരിക്കണം മറ്റവനെ പോലെ, എന്നാലേ ശല്യം തീരൂ. അമ്മ, ഞാൻ ഇനി ഒരു പ്രശ്നവും ഉണ്ടാക്കി. നീ പോടി കളവി, ഞാൻ പോകത്തില്ല. ആ പറയാമേ. അറിഞ്ഞു ഇവിടുത്തെ കാര്യങ്ങള്? രോഹിണി ചേച്ചി വിളിച്ച് പറഞ്ഞിരുന്നു, മണ്ടത്തരമായിപ്പോയി. എന്തിന്റെ പേരിലായാലും അവള് വീടിനകത്ത് കയറ്റാൻ പാടില്ലായിരുന്നു. കുഞ്ഞിനെ നടയിൽ ഉപേക്ഷിച്ചിട്ട് പോയാൽ പിന്നെന്ത് ചെയ്യും? ഈ സിമ്പതിയ അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ തകർച്ചയ്ക്കും കാരണം. കുഞ്ഞിനെ അവൾ കൊണ്ടിട്ടപ്പോ അമ്മയുടെ കുഞ്ഞിനെ പറ്റി അമ്മ ഓർക്കണമായിരുന്നു, രാഖിയെ പറ്റി ചിന്തിക്കണമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ അകത്ത് കയറിയില്ലേ, സൂക്ഷിച്ചും കണ്ടുമൊക്കെ മുന്നോട്ട് പോകണം. കഴിഞ്ഞ കാല സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തെടുക്കണം, ഇല്ലെങ്കിലേ ആ കുഞ്ഞിനെയും വെച്ച് അവൾ ആ വീട്ടിൽ അധികാരം സ്ഥാപിക്കും. എങ്ങനെയെങ്കിലും തിരിച്ചു കയറണമെന്നും പറഞ്ഞ് നടന്നവളാ, അതവൾ സാധിച്ചെടുത്തു. ഇനി വിഡ്ഢികളാവാതിരിക്കാൻ ശ്രമിക്കണം. അവൾ വിളച്ചിലെടുത്താ ഞാൻ അവളെ കൈകാര്യം ചെയ്തോളാം. ശരി മോളെ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം, കാണാം. ശരി അമ്മേ. Thank you.
ഞാനന്ന് കാണാനിരിക്കുകയായിരുന്നു. വിമർശിക്കാനാണെന്ന് അറിയാം, അങ്ങനെ ഒരു സാഹചര്യം ആയിപ്പോയി അമ്മച്ചി. അയ്യോ, എന്നൊന്നും പറയണ്ട. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാ. രോഹിണി മോളുടെ സ്വഭാവം അറിയാലോ, ഏത് താൻ തോന്നിയും സ്വീകരിക്കുന്ന മനസ്സാ അതിൻ്റെത്. അവിടെ നിങ്ങൾ അച്ഛനും അമ്മയും കുറച്ചുകൂടെ മനക്കെട്ട് കാണിക്കണമായിരുന്നു. അങ്ങനെ കാണിച്ച അതുകൊണ്ട് വേദനിക്കേണ്ടി വരുന്നത് ആ കുഞ്ഞായിരിക്കും അമ്മച്ചി. അവിടെയാണ് രോഹിണിയുടെ അമ്മയ്ക്ക് തെറ്റിയത്. അമ്മച്ചി പറഞ്ഞതുപോലെ മനക്കെട്ടി കാട്ടിയിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ തിരികെ കൊണ്ടേ കൊടുത്തിരുന്നെങ്കിൽ സ്വന്തം കുഞ്ഞിനോട് പോലും ആത്മാർത്ഥത ഇല്ലാത്തവള് അതിനെ നോക്കാൻ വയ്യാതാവുമ്പോ തിരികെ കൊണ്ടുവന്നു തന്നേനെ. അതിന് പകരം ഏതെങ്കിലും പാതിരേക്ക് സിറ്റ് ഔട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയാലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചു ഞങ്ങള്. നമ്മുടെ ഭയമാണ് ഇത്തരക്കാരൊക്കെ മുതലാക്കുന്നത്. നോർമലായ മനുഷ്യരുണ്ട്, സമനില തെറ്റിയവരുണ്ട്. അമ്മേ, സഹകരിക്കുന്നത് പേ പിടിച്ചവരുമായിട്ടാണെന്ന് ബോധ്യം വന്നാ അവരെ എന്നേക്കുമായിട്ട് മാറ്റി നിർത്തണം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ മരണം ആഗ്രഹിക്കുന്നവരെ ആരെങ്കിലും കൂട്ടത്തിൽ കൂട്ടുവോ ടീച്ചറെ? കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കണ്ട അത് സഹിക്കാത്തവരാ അവിടെയുള്ള എല്ലാവരും. ഇവിടെ കുഞ്ഞ് നന്ദന്റെ കുഞ്ഞാണ്, അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ ചെയ്യാനേ തോന്നിയുള്ളൂ. കുഴപ്പമൊന്നുമില്ല, ഇനിയെങ്കിലും നന്നായിട്ട് പോയാ മതി. ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയുക, മരുമോളെ വീണ്ടും വീട്ടിലാക്കിയത് മോനെ ഒരു കൊലയാളിയാക്കാനാ. നോക്കിക്കോ ടീച്ചറെ, സഹി കെടുമ്പം നന്ദൻ അവളെയും കൊന്നിട്ട് ജയിലിൽ പോവും. അല്ലാതെ ആ കൊച്ചന് രക്ഷയില്ല. മനുഷ്യന്റെ ദേഹത്ത് ബാധ കയറുമ്പോ അതിനെ ഒഴിപ്പിച്ച് വിട്ടല്ലേ പറ്റൂ. ഞങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളെ പറയുന്നു, ഇനിയും അവളെ ഒഴിവാക്കാൻ സമയമുണ്ട്. ഒഴിവാക്കിയാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇങ്ങ് തരണം. ഇങ്ങനെ ഒരു കാലാവസ്ഥയിൽ ലച്ചു മോൾ അവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. മോളോട് ഞാൻ പറയുന്നുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. മോളുടെ മനസ്സ് ഇപ്പം മാറി വരിക. ഇനി നയനി ഇങ്ങോട്ട് വന്നതുകൊണ്ട് മോൾ അമ്മയ്ക്കൊപ്പം പോണോന്ന് പറഞ്ഞേക്കും. ആ, അവളുടെ വരവ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. മോളകത്തുണ്ട്. അമ്മയോടൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ടീച്ചറെ എന്നുള്ള വിളി ഞാൻ അമ്മ എന്നാക്കി, അതുപോലെ ഈ ജോസ് സാർ എന്നുള്ള വിളി ഇനി ഉപേക്ഷിക്കണം. ജോസ് മതി. എങ്കിലേ ഒരടുപ്പം ഉണ്ടാവൂ. ഈ സാറ് വിളിയൊക്കെ ബഹുമാനമാണെങ്കിലും അതിനൊത്തിരി അകലം കൂടുതല. ശ്രമിക്കാം. അമ്മയും മോളും ആ വീട്ടിലുള്ള എല്ലാവരും സാധുക്കളാ. പിന്നെ എന്നാത്തിനാ കർത്താവ് ഈ മനുഷ്യന്റെ ചോര കുടിക്കുന്ന ഇനങ്ങളെ അങ്ങോട്ട് കടത്തിവിടുന്നത് എനിക്കറിയില്ല. അമ്മേ, എങ്ങനെയുണ്ട് അമ്മയുടെ പൊന്നു? കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, വീട്ടിനകത്തൊരു അനക്കമൊക്കെ ഉണ്ട്. അമ്മച്ചിയും ജോസാറിനെയൊക്കെ കണ്ടായിരുന്നോ? കണ്ടു, കേൾക്കേണ്ടതൊക്കെ കേൾക്കുകയും ചെയ്തു. അത് വേദനിപ്പിക്കാൻ വേണ്ടിയല്ലമ്മേ, നമ്മളെക്കാളൊക്കെ മുന്നേ നയനെ അറിഞ്ഞവരാ അവരൊക്കെ. അതുകൊണ്ട് ഉള്ളിലെ ഭയം കൊണ്ടാ ഓരോന്ന് പറയുന്നത്. അതിൽ ന്യായമുണ്ട്, അതുകൊണ്ട് കേട്ടുകൊണ്ട് നിൽക്കേ നിവൃത്തിയുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ആ ശങ്കരനാരായണ ജ്യോത്സ്യരെ കണ്ടപ്പോൾ അദ്ദേഹം ചിലതൊക്കെ പറഞ്ഞു, അത് ധരിപ്പിക്കാനാ. കുഞ്ഞിന്റെ ജാതകം എഴുതാൻ കൊടുത്തോ? ജനന സമയം വെച്ചിട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കുഞ്ഞിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നും പറഞ്ഞില്ല. ശരത്ത് ലച്ചുമോളുടെ അച്ഛനാണ്. ആ നിലയ്ക്ക് എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും അവന്റെ കർമ്മങ്ങൾ ചെയ്താലേ ജീവിച്ചിരിക്കുന്നവർക്ക് സമാധാനം കിട്ടൂ.
അതേപ്പറ്റി സൂചിപ്പിച്ചപ്പോ കവടി നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞത് എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. മരിച്ചവർക്കല്ലേ കർമ്മങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ എന്ന്. എന്നുവെച്ചാ അവൻ മരിച്ചു ജീവിച്ചെന്ന് അദ്ദേഹം പറയുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല മോളെ. അതിന് സാധ്യതയില്ലമ്മേ. എന്തോ അദ്ദേഹം ഒന്ന് രണ്ട് തവണ നോക്കിയിട്ടും ഫലം മാറിയില്ല. ടെൻഷനാണല്ലോ അമ്മേ. ജോസാറിനോടും അമ്മച്ചിയോടൊന്നും ഞാൻ വിവരം പറഞ്ഞിട്ടില്ല. അല്ല, ജോസാറിന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. എങ്കിലും പറഞ്ഞു തന്നെ നാവി വരിക. അവൻ കൂടി ഇനി തിരിച്ചു വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കമ്മേ. തിരിച്ചു വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ബോഡി കത്തിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഭയക്കണോ അമ്മേ. കാട്ടിലെ അവനെ എറിഞ്ഞത് ആയുസ് ഒരുപാടുണ്ടെങ്കിൽ ആരെങ്കിലും അവനെ രക്ഷിക്കാനെത്തും. ആരെ രക്ഷിച്ചാലും ശരി, അവന്റെ ശരീരം നന്നായി ചതഞ്ഞു കഴിഞ്ഞു. പുറമേ അല്ല, ആന്തരിക അവയവങ്ങളൊക്കെ ചതഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടിനി അവനൊരു തിരിച്ചുവരവുണ്ടാവില്ല. തലനാരിഴയ്ക്ക് മരണം മാറി നിന്നാലും ഒരു വൈദ്യനും അവന് ആയുസ് നീട്ടിക്കൊടുക്കാൻ പറ്റില്ല. ഇനി ഇത് നന്നായി തേച്ച് പിടിപ്പിക്കണം. ശരി സ്വാമി. അത്ഭുത മരുന്ന് കൊണ്ടുവന്ന ശേഷം മാറ്റം എന്തെങ്കിലും ഉണ്ടോ? ഒന്നും പറയാറായിട്ടില്ല. എങ്കിലും ഇയാൾക്ക് ഭാഗ്യമുണ്ട്. വളരെ അപൂർവമായി മാത്രം കിട്ടുന്ന പച്ചമരുന്നുകളാ, അത് ആവശ്യത്തിന് കിട്ടി. ആ ഭാഗ്യം ഇനിയും തുടരും. ശാന്തി തീരത്തെ അന്തേവാസികൾ അത്രയ്ക്കും ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാലിലിപ്പോ ചെറിയ ചൂടുണ്ട്. അപ്പോ രക്തയോട്ടം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിയെന്നർത്ഥം. ഇനി ഇയാളെ എഴുന്നേൽപ്പിക്കാൻ പറ്റുമെന്ന് അറിയേണ്ടത്. തലയ്ക്ക് ക്ഷതമേറ്റത് കൊണ്ട് ചിലപ്പോ ഈ കിടപ്പങ്ങ് കിടക്കും മരണം വരെ. അങ്ങനെ കിടന്നാലും ഇവിടെ നോക്കാൻ ആളുണ്ട്. എങ്കിലും മരണം വരെ ഒരാൾക്ക് ആ അവസ്ഥ ഉണ്ടാവുമെങ്കിൽ അയാൾ മരിക്കാനേ ആഗ്രഹിക്കൂ. മരണം വരെ ഒരാൾക്ക് ആ അവസ്ഥ ഉണ്ടാവുമെങ്കിൽ അയാൾ മരിക്കാനേ ആഗ്രഹിക്കൂ. അതും ശരിയാ. ഞരമ്പുകളിലൂടെ രക്തമോട്ടമൊക്കെ തുടങ്ങിയതുകൊണ്ട് നേരിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അത് തന്നെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യമാണ്. അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതുപോലൊരാളെ ഞാൻ നോക്കാൻ തന്നെ തയ്യാറായത്. മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഒന്നും ആലോചിക്കില്ല, കൈയൊഴിഞ്ഞനെ. ഇയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം മറ്റെന്തിനേക്കാളും വലുതാണ് സ്വാമി. അറിയാം. അതുകൊണ്ടാണ് വനനിബിഡമായ മലയിലേക്ക് ഞാൻ ആൾക്കാരെ വിട്ടത്. ഇനി ശരീരത്തിലേക്ക് പിഴിഞ്ഞൊഴിക്ക. ശരി സ്വാമി. ആയുസ് ഒരുപാടുള്ള ആളാണെങ്കിൽ മരുന്നുകളൊക്കെ ശരീരത്തിൽ പിടിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇയാൾ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ അമ്മ പറഞ്ഞ പ്രാർത്ഥനയും മുറ പോലെ നടക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥനയുടെ തീവ്രത കൂട്ടാൻ ഒരാൾ കൂടി വരുന്നുണ്ട്, എന്റെ കാവേരി മോള്. ആഹാ, മോള് പടുത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങി വന്നോ? അതെ, മോള് വിളിച്ചപ്പോ ഞാൻ ഇയാളുടെ കാര്യവും പറഞ്ഞിരുന്നു. വിളിക്കുമ്പോഴൊക്കെ മോൾ ഇയാളുടെ വിവരങ്ങളൊക്കെ തിരക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് വന്നു കഴിയുമ്പോ കാണാൻ ആഗ്രഹം കാണും. Thank you.
അമ്മയുടെ കുഞ്ഞായതുകൊണ്ട് ഇതിനെ ഉള്ളിൽ തട്ടി സ്നേഹിക്കാൻ എനിക്ക് പറ്റത്തില്ല. നാളെ നിന്റെ അമ്മയ്ക്ക് വീണ്ടും കുഞ്ഞ് ജനിക്കും. അത് കഴിഞ്ഞ് അവിടെ നീ അധികപ്പെട്ട അവിടെയും പറ്റും ഇവിടെയും പറ്റും. അവള് മാറില്ല, പകരം നിങ്ങളൊക്കെ മാറും. കൊണ്ടുപോയപ്പോ തന്നെ അവൻ മുക്കാലും മരിച്ചിരുന്നു.